വെളിച്ചം ഇടയ്ക്ക് നഷ്ടപ്പെടുന്നു അവർ പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്നു അല്ല കുട്ടികൾ നിങ്ങൾ എന്തേ ഇത്ര മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടും നിങ്ങളുടെ കൂടെ അല്പം വെളിച്ചം നിങ്ങൾക്ക് തരൂ ഞങ്ങൾക്ക് വരുവോ നത്തർഷിമിന്ന് ഊരിക്കും നിങ്ങൾ വെളിച്ചം ഞങ്ങൾ പിടിച്ചെടുക്കട്ടെ അവർക്ക് മറുപടി കൊടുക്കുന്നു ഈർജാക്കും നിങ്ങൾ ഭൗതിക ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം വെളിച്ചം അവിടുന്ന് കൊണ്ടുവരണം ഇവിടുന്ന് കിട്ടുകയില്ല അതുകൊണ്ട് വെളിച്ചം നമ്മുടെ മുന്നിൽ ഇവിടെയുണ്ട് ഈ വെളിച്ചം നാം സ്വീകരിക്കുക ഇത് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇതിൽ പറയുന്ന വിശ്വാസികൾ അവിശ്വാസികളെ അവർ മാറി നിൽക്കുന്ന അവർ ഇട്ടിത്തപ്പുന്ന ലക്ഷ്യബോധമില്ലാതെ വിശ്വാസികൾ വന്നാൽ അവർക്ക് ഇരുട്ടുപാടില്ലല്ലോ പക്ഷേ പിന്നെ വിരുത്തിയിലേക്ക് പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം നമുക്ക് വെളിച്ചമുണ്ടാവില്ല ഒരു കാര്യം കൂടി പറയുമ്പോൾ ഈ ഒന്നക്ക് ഇവിടെ വലിയ വിഷ്ലവം സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനമാണ് നവോത്ഥാന പ്രസ്ഥാനം വക്കം അബ്ദുൽ ഖാദർ മൊഴിയുകൾ തുടങ്ങി വെച്ച് ഐക്യ പ്രസ്ഥാനത്തിലൂടെ വന്ന് ഐക്യസങ്കടത്തിലൂടെ വന്ന് കേരള ജമ്മ്യുത്തിലേക്ക് വന്ന് കേരളമിലേക്ക് വന്ന് ഐ എസ് എമ്മിലേക്ക് വന്ന് എം എസ് എമ്മിലേക്ക് എം ജി എമ്മിലേക്ക് എല്ലാ രംഗത്തും അത് പ്രവർത്തിച്ച ആ സംഘടനകൾ പക്ഷേ ഗുദ്ധിക എന്ന് പറയട്ടെ നമ്മൾ ഇരുട്ടിലേക്ക് തിരിച്ചു പോകുന്ന നമ്മളിൽ ഒരു വിഭാഗം അത് പറയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാട്ടും മാരണവും ശൈത്താൻ കൂടുതലും ഷെയ്ത്താനെ തച്ചറയ്ക്കലും ഇതൊക്കെ ഇറങ്ങി വന്നപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ആരെങ്കിലും സ്വീകരിച്ചെഴുതി എവിടെയെങ്കിലും മന്ത്രവാദി എന്തെങ്കിലും പിടിച്ചിട്ടാൽ അല്ലെങ്കിൽ എവിടെ എറിഞ്ഞു പോയാൽ കോഴിമുട്ടം എന്തെങ്കിലും എഴുതി വിട്ടുപോയാൽ അല്ലെങ്കിൽ ഒരു കുപ്പിയ് നോക്കിയാൽ എന്തെങ്കിലും പറ്റുമോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇല്ല എന്ന് പറയാൻ നമുക്കല്ലാതെ ആർക്ക് സാധിക്കും ഈ വെളിച്ചമുള്ളവർക്ക് ആർക്കും നിങ്ങൾക്ക് മാറ്റം മാറണം കൊണ്ട് നിങ്ങൾ ചെയ്യാൻ കഴിയുമോ നമ്മളൊക്കെ ചെയ്യട്ടെ നമുക്കല്ലേ ഇത് വെല്ലുവിളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഒരു കൂട്ടർ അതിന് പ്രതിഫലം ഉണ്ടാകുമോ പ്രതിഫലം ഉണ്ടാകുമോ എന്ന് പറയാൻ പോയപ്പോൾ ചർച്ച വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ വെളിച്ചം ഖുറാൻ അല്ലേ ഈ ഖുറാൻ എന്ത് പറയുന്നു അതുപറയാതെ രേഖപ്പെടുത്തുകയുള്ളൂ ദൈവത്തിൻ്റെ വിധിയില്ലാതെ ഒരൊറ്റ മാട്ടന്മാരിലും ഒരൊറ്റ പിശാചിനും ഒരു ഭൂതത്തിനും ഒന്നും ചെയ്യാൻ കഴിയില്ല അതല്ലേ ഖുർആൻ പറയുന്നത് ഞാൻ തീരുമാനം രേഖപ്പെടുത്താൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഐക്യസംഘത്തിൻ്റെ പൊങ്കാമികളെന്ന് അവകാശപ്പെടുന്ന ഒരു ഈ ഭാഗം വീണ്ടും ഇരുട്ടിലേക്ക് പോയി രേഖപ്പെടുത്താൻ കൊണ്ടുവച്ചില്ല ആ ഇരുട്ടിലാണ് ഇപ്പോൾ നമ്മിൽ അവർ അവർ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ശാപത്തിൽ അതുകൊണ്ട് നമ്മുടെ വെളിച്ചം മുന്നോട്ട് കൊണ്ടുപോവുക വെളിച്ചം നമ്മുടെ കയ്യിലുണ്ട് ആരെയും നമുക്ക് ഭയപ്പെടാനില്ല ഇതുകൊണ്ട് പറയുമ്പോൾ ഏത് രംഗത്തും നമുക്ക് തുറന്ന് പറയാം അന്ധവിശ്വാസങ്ങൾക്ക് എതിരായി ഇവിടെ നിയമം നടപ്പിലാക്കണം അതിന് കേരളത്തിൽ നിയമം കൊണ്ടുവരണമെന്ന് പറയുവാൻ എത്ര കാലായി നാം മെനക്കെടുമ്പോൾ വാസ്തവത്തിൽ ഇന്ന് ബുദ്ധിജീവികളാണെന്നും ശരിക്കും എല്ലാ നിലയ്ക്കും ചിന്തിക്കുന്ന ഒരു സർക്കാർ നിലനിൽക്കുമ്പോൾ അവർക്കെങ്കിലും അങ്ങനെ നിയമം കൊണ്ടുവരാൻ കഴിയണ്ടേ മന്ത്രവാദത്തിൻ്റെ പിന്നെ എത്ര മരണം നടത്തുന്നു ഇന്നും പത്രത്തിൽ മന്ത്രവാദികളുണ്ട് ജനങ്ങൾ ചൂഷണം ചെയ്യുകയും ജീവൻ അപഹരിക്കുകയും ചെയ്യുന്നു ഇതിനെതിരായി നിയമനിർമ്മാണം വേണം എന്ന് പറയുന്ന ശക്തമായ വിഭാഗമാണ് ഈ വെളിച്ചത്തിലെ പ്രചരണത്തിൽ തന്നെ യുവജനവിഭാഗം എസ് എം അപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ചടകുടഞ്ഞ് എഴുന്നേറ്റ് ഈ വെളിച്ചം ജനങ്ങളുടെ മുന്നിൽ വെക്കുക നമുക്കിതിന് സ്വാർത്ഥതയില്ല ഇതിന് ഇതുകൊണ്ട് സമ്പാദിക്കാൻ പാടില്ല പ്രബോധനം കൊണ്ട് സമ്പാദ്യം അതാണല്ല പ്രവാചകന്മാർ പറഞ്ഞത് ഇത്തവ്യൂ അല്ല ഇസ്തലക്കു മധുരൻ ബഹുമുർത്തതുകൾ നിങ്ങൾ പിന്തുടരണം ഇതിൻ്റെ പേരിൽ പ്രതിഫലം ചോദിക്കാത്തവരോട് അവർ നേർവഴി കാണിച്ചു തരികയും ചെയ്യുന്നു അതുകൊണ്ട് പ്രതിഫല വിച്ഛയില്ലാതെ ഇതിൽ വേതനം പറ്റാതെ പ്രബോധന രംഗത്തി ഇതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു അത് ആ നിലക്ക് മന്ത്രവാദം നടത്തിയിട്ടോ മറ്റെന്തെങ്കിലും പൗരോഹിത്യത്തിൻ്റെ ചൂഷണം കൊണ്ടോ ഒന്നും ചെയ്യാതെ നമ്മളിത് നിസ്വാർത്ഥരായി പ്രവർത്തിക്കുക നമുക്ക് വിജയമുണ്ടാകും ഇത് വിജയിക്കുന്നതെന്ന് ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വെളിച്ചം നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും പേടിക്കാനില്ല പക്ഷെ ഒരു കാര്യം അത് ജാത്തുക്കും ബസായറും റബ്ബിക്കും ഒമൻ അവസര വലിനിഹി ഒമൻ അമിയാലയ്യ നിങ്ങൾ സൃഷ്ടാവിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു അതുകൊണ്ട് കാര്യമില്ല കണ്ണ് തുറക്കണം വെളിച്ചം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ വെളിച്ചം നേരെ കണ്ണ് തുറക്കണം നമ്മൾ കണ്ണിടിച്ച് വെളിച്ചമുണ്ടായിട്ടേണ്ട കാര്യം നഫ്സിഹി വെളിച്ചത്തിൽ നിങ്ങൾ കണ്ണു തുറന്നു നോക്കിയാൽ അതിന്റെ ഗുണം അവനുണ്ട് പമൻ അമിയ അതിന് നേരെ കൽ ദോഷം അവന് തന്നെ അതുകൊണ്ട് ഈ വെളിച്ചത്തിൽ നിങ്ങൾ കണ്ണു തുറന്നുകൊണ്ട് ശരിക്കും ആ വെളിച്ചത്തിൽ രേഖകൾ കണ്ട് ഇതിനേക്കാൾ നല്ലത് എന്തെങ്കിലും നിങ്ങൾ തുലം ചെയ്ത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം മുന്നോട്ട് പോവുക ഞാൻ അവസാനിപ്പിക്കട്ടെ ഇതിന്റെ ഔപചാരികമായ ആരംഭം ദൈവത്തിൻ നാമത്തിൽ വിസ്മുല്ലാ റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചതായി ഞാൻ അവസാനിപ്പിക്കുന്നു ഇതെല്ലാം ഒരു സ്വീകാര്യമായ പ്രവർത്തനമായി പ്രവർത്തനമാറാവട്ടെ ഒരു കൂടി പറയട്ടെ ഈ വെളിച്ചത്തിൽ നയിച്ചവരാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ മൗലാന മുഹമ്മദ് അലി അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായി സമരത്തിന് തുടങ്ങിയപ്പോൾ സമരം പ്രഖ്യാപിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ അവസാനത്തെ ഹലീഫയെ തുർക്കിയിൽ ഇല്ലായ്മ ചെയ്തപ്പോൾ നമ്മൾ ഹിലാഫത്ത് സമരത്തിൽ വന്നു എന്തായിരുന്നു കാരണം അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന പട്ടാളത്തിൽ ചേരാൻ പാടില്ല എന്ന് അദ്ദേഹം വിധിച്ചപ്പോൾ അദ്ദേഹത്തിന് രാജ്യദ്രോഹം കുറ്റം ചുമത്തി രാജ്യദ്രോഹം കുറ്റം ചുമത്തി ജയിലിൽ അടച്ചു എന്ന് മാത്രമല്ല തൂക്കാൻ വിധിച്ചു അദ്ദേഹം വെളിച്ചത്തിൻ്റെ ഗ്രന്ഥവുമായി അദ്ദേഹം ജൂറികളോട് സംസാരിച്ചു കൂട്ടിലേക്ക് അഞ്ച് ദിവസത്തെ സംസാരം ഈ ഖുർആൻ ഇത് ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ പാടില്ല അവർ അക്രമികളാണ് ഇതുകൊണ്ട് നിങ്ങൾ എന്നെ ശിക്ഷിക്കരുതേ ഇത് ഇറക്കിയ ദൈവത്തെ സിക്ഷിക്കണം ഇത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിട്ടലിൽ മഹാരാജ്ഞി മഹാറാണി പ്രഖ്യാപിച്ചിട്ടുണ്ട് വേദഗന്ധങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞു അതിന് പേരിൽ ശിക്ഷിക്കുകയാണെങ്കിൽ മഹാറാണിയെ ശിക്ഷിക്കണം എന്നെ അല്ലേ ശിക്ഷിക്കേണ്ടത് അഞ്ച് ദിവസം പറഞ്ഞു ജൂറികളോട് പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ആ വെളിച്ചത്തിൻ്റെ പ്രാധാന്യമാണ് ഇതെല്ലാം മൗലാ സ്വാതന്ത്ര്യ സമരം മൗലാല മഹമ്മദിനെ പോലത്തെവരെല്ലാം പഠിപ്പിച്ചു തന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യവും ജനാധിപത്യം ഭരണഘടനയും സംരക്ഷിക്കുവാൻ ഇത് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാറാവട്ടെ ഈ സ്വാതന്ത്ര്യം സമത്വവും സ്വാതന്ത്ര്യം നിലനിർത്തി എല്ലാ മതവിഭാഗം മനുഷ്യർക്കുള്ളാണല്ലോ എല്ലാ മനുഷ്യരെയും ഒന്നായിട്ട് കാണുവാൻ ഒന്നായിട്ട് പ്രവർത്തിക്കുവാൻ വിശാലമായ വിശാലമായൊരു മനസ്കഥ നമുക്കുണ്ടാകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും ജയ് ഹിന്ദ് പൗരനീതി വേദധർമ്മം വെളിച്ചം അന്താരാഷ്ട്ര ഖുർആാൻ പഠന പദ്ധതിയുടെ പത്താമത് സംസ്ഥാന സംഗമത്തിൻ്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ പണ്ഡിതൻ സി പി ഉമർ സുല്ലമിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഈ ധന്യമായ സദസ്സിനെ അഭിമുഖീകരിക്കുന്നതിനു വേണ്ടി മുഖ്യാതിഥിയായി ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന ബഹുമാന്യനായ എം ശ്രീ വി കെ ശ്രീകണ്ഠൻ അവർകളെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ അബ്ദുൽ കരീം സുല്ലമി ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട വിശിഷ്ടാതിഥി കെ എൻ എം മർക്കുസുദ്ധ ജനറൽ സെക്രട്ടറി ശ്രീ സി പി ഉമർ സുല്ലമി വേദിയിലെ ബഹുമാന്യരായ അബ്ദുൽ ലത്തീഫ് കരുമ്പുലാക്കൽ സൽമ അൻവാര്യ ടി പി ഹുസൈൻ ഖോയ ഡോക്ടർ ഫുക്കാർ അലി ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ഡോക്ടർ നാസർ സന പള്ളിയാലിൽ എൻ എം അബ്ദുൾ ജലീൽ മാസ്റ്റർ ഷറഫുദ്ദീൻ കടലുണ്ടി ശ്രീ ഇ പി അഷറഫ് അലി സത്താർ ഫാറൂഖി ഷംസുദ്ദീൻ നൈനിക്കോട് ഷക്കീൽ ജുമാൽ തുടങ്ങി വേദിയിലുള്ള ശ്രീ പി അസീഫുള്ള ജസീം സാജിദ് റുഖ്സാന വാഴക്കാട് ഷാക്കിർ ബാബു കുനിയിൽ കെ അഹമ്മദ് കുട്ടി മാസ്റ്റർ സമീർ ബാബു ഇവിടെ ആമുഖം സംസാരിച്ച ഷാനിഫ് വാഴക്കാട് പ്രിയപ്പെട്ട വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ മതപണ്ഡിതർ വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നേതാക്കൾ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാനത്ത് ഉടനീളമുള്ള മറ്റു ഭാരവാഹികൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം